ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്. 6 വർഷത്തെ വിശ്വാസ്യത, ഗുണമേന്മയുള്ള 2 വീലർ സ്പെയർ പാർട്സുകൾക്ക് MG ഓട്ടോമൊബൈൽസ് കാട്ടാക്കട. തിരുവനന്തപുരം ജില്ലയിൽ ഉദിയന്നൂർ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഭാഗമായ ആറാട്ടിനോടനുബന്ധിച്ച് PTP അവന്യൂ റോഡിൽ വിഷ്ണുറാം അസോസിയേറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടി VK പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഉദിയന്നൂർ ക്ഷേത്രം സെക്രട്ടറി, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, റെസിഡൻസ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അമ്മയുടെ ഘോഷയാത്രയും നല്ലിരിപ്പും ഗംഭീരമാക്കിയതിന് ക്ഷേത്ര ഭരണസമിതി, ഭീമൻ പടക്കുകട, ഭീമൻ വെജിറ്റബിൾസ്, വിഷ്ണുറാം അസോസിയേറ്റ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറായ വിഷ്ണുറാമിനെ പൊന്നാട ചാർത്തി ആദരിച്ചു. പ്രസ്തുത പരിപാടിയിൽ 13 സ്ത്രീകൾക്ക് സാരി, 13 പുരുഷന്മാർക്ക് മുണ്ട്, 13 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ തുടങ്ങിയവ നറുക്കെടുപ്പിലൂടെ നൽകി. പരിപാടിക്ക് മാറ്റുകൂട്ടുവാൻ പ്രശസ്ത പിന്നണി ഗായികരെ അണിനിരത്തി. തിരുവനന്തപുരം സായന്തനം അവതരിപ്പിച്ച സംഗീത പരിപാടി ഏറെ ശ്രദ്ധേയമായി. പരിപാടി ആസ്വദിക്കാനെത്തിയ ദേശവാസികൾക്ക് സായാഹ്ന ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ വിഷ്ണുറാം അസോസിയേറ്റ്സ് ഒരുക്കി. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. നമസ്കാരം. വേദിയിലുള്ള നമ്മുടെ ഉദിയന്നൂർ ക്ഷേത്ര ഭാരവാഹികൾ, നമ്മുടെ ഗായക സംഘത്തിൻ്റെ പ്രതിനിധികൾ, ബഹുമാനായിട്ടുള്ള വിഷ്ണുറാം, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഗുരുജനങ്ങളെ, അമ്മമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ വിഷ്ണുറാം അസോസിയേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഉദിയന്നൂർ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ ക്രമീകരിച്ചത്. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഈ പ്രദേശത്ത് വിഷ്ണുറാമിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളോടുകൂടി ഉത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ വിഷ്ണുറാം പതുക്കെ ഉയർന്നു വരട്ടെ. ഈ പ്രദേശത്തെ നല്ലൊരു ബിസിനസ്സുകാരനായി, നല്ലൊരു പൊതുപ്രവർത്തകനായി അടക്കം അദ്ദേഹത്തിന് ഉയർന്നു വരാൻ വേണ്ടി ഉദയന്തുരമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഉത്സവം നമ്മുടെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വളരെ നന്നായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അല്പം മഴയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ആറാട്ട് ഘോഷയാത്ര വളരെ നന്നായിട്ട് നടന്നു. ഇന്നിപ്പോൾ മഴയടക്കം മാറി നിന്നുകൊണ്ട് നമ്മുടെ ഈ പരിപ്രവർത്തനത്തിന് വലിയ വിജയമുണ്ടായി എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം. ഇപ്പൊ ഈ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമായി ഉദിയന്നൂരിലെ ആഘോഷം ഉത്സവം മാറി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ കുടുംബം തെക്കോടി കയറ്റി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് വിഷ്ണു ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ധന്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല, അതേക്കാൾ ഉപരിയായിട്ട് വലിയൊരു ആഘോഷമാണ് അദ്ദേഹം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ഉദയനൂരമ്മയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് എന്നുമെന്നും ഉണ്ടാകും. ഒപ്പം ഇതിനെങ്ങനെ ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ നന്ദി പറയണം എന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഇത്രയും ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള അലങ്കാരങ്ങളും ഔദ്യോഗികമായി വരയെടുത്തതിനു വേണ്ടി ഇത്രയും തുക ചെലവഴിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഈ മനുഷ്യൻ എന്തായാലും ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം എന്നുമെന്നും ഉണ്ടാകട്ടെ ഈ പ്രദേശവാസികൾക്കും വിഷ്ണുറാമിനും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഉദയന്നൂർ അമ്മയുടെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ PTP അവന്യൂയിൽ കൂടി വരുന്ന അമ്മയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ഘോഷയാത്ര, അത് PTP അവന്യൂയിൽ കുറേ വർഷങ്ങളായി വിഷ്ണുറാം അസോസിയേറ്റ് എൻ്റെ സ്ഥാപനം അത് അതിഗംഭീരമായ അമ്മയ്ക്കൊരു സ്വീകരണം കൊടുക്കാറുണ്ടായിരുന്നു. കാരണം 3 വർഷം കൊണ്ട് കൊറോണയുടെ കാര്യങ്ങളായതുകൊണ്ട് അത് ഇല്ലായിരുന്നു. എന്തായാലും ഇക്കൊല്ലം അമ്മ തീർച്ചയായിട്ടും ഈ വഴി വരുന്നതെന്ന് അറിഞ്ഞ് അത് ഗംഭീരമായി ചെണ്ടമേളം, പുഷ്പാഭിഷേകം, പിന്നെ അമ്മയ്ക്ക് വലിയൊരു പടുക്ക, എല്ലാം നല്ല രീതിയിൽ നടത്താൻ പറ്റി. അതിനോടൊപ്പം തന്നെ വിഷ്ണുറാം അസോസിയേറ്റിൻ്റെ കണക്കായി നമുക്ക് വരുന്ന 13 പുരുഷന്മാർക്ക് നറുക്കെടുപ്പിലൂടെ മുണ്ട് കൊടുക്കാൻ പറ്റി, 13 സ്ത്രീകൾക്ക് നറുക്കെടുപ്പിലൂടെ സാരി കൊടുത്തു, അതുപോലെ തന്നെ 13 കുട്ടികൾക്ക് നോട്ട്ബുക്ക്, മാജിക് ബുക്ക് അങ്ങനെയെല്ലാം ചേർന്നിട്ടൊരു പഠനോപകരണങ്ങൾ ചേർന്ന ഒരു കിറ്റ് 13 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റി. അതിനോടനുബന്ധിച്ച് ലഘുഭക്ഷണം നൽകി, അതിനോടനുബന്ധിച്ച് കമ്പക്കെട്ട് വെടിക്കെട്ട്, ഭീമൻ പടക്കരുടെ കണക്കിന് വെടിക്കെട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പരിപാടി
നമുക്ക് ഇന്നിവിടെ പത്തടി ദീപം കൊളുത്താൻ ഇവിടെ എത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് അവറുകളായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദയനൂർ ക്ഷേത്ര സമിതിയുടെ സെക്രട്ടറി ശശിധരക്കുറുപ്പ്, അദ്ദേഹവും ഇവിടെ വന്നു. ഈ ഇത്രയും വളരെ നല്ല രീതിയിൽ പി ടി പി അവന്യൂ റോഡ് നമ്മുടെ ദീപാലങ്കാരങ്ങൾ കൊണ്ടും പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ കൊണ്ടും ഈ നല്ല രീതിയിൽ ഇത്രയും വളരെ സുന്ദരമായി അലങ്കരിച്ചതിന് ക്ഷേത്രവക അവരെന്നെ സെക്രട്ടറി ആദരിക്കുകയുണ്ടായി. അതെല്ലാം സത്യം പറഞ്ഞാൽ ഉദയനൂർ അമ്മയുടെ പേരിൽ ഒരു ആദരവ് കിട്ടുക എന്ന് വെച്ചാൽ തന്നെ എത്ര കോടിക്കണക്കിനുണ്ടെങ്കിൽ പോലും അതിനൊരു നമുക്കൊരു തിരിച്ച് പറയാൻ എൻ്റെ നാക്ക് പൊങ്ങുന്നില്ല. കാരണം അമ്മയുടെ പേര് പറഞ്ഞൊരു ആദരവ് ഒരാൾ ആ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിലിരിക്കുന്ന സെക്രട്ടറി ഒരു ആദരവ് തരുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വളരെ എന്താ പറയാൻ നാക്ക് വരുന്നില്ല. അത്ര സന്തോഷവും ഭയങ്കര ഇതുണ്ട്, എക്സൈറ്റ്മെൻറ്റുണ്ട്. അതുപോലെ തന്നെ അമ്മ വരുമ്പോൾ എൻ്റെ വീട് പണി തന്നു, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ അമ്മ 3 കൊല്ലം മുമ്പ് ഇതുവഴി വന്നപ്പോൾ ഞാൻ അടുത്ത വരുന്ന സമയത്ത് അമ്മയുടെ എഴുന്നള്ളത്തെ സമയത്ത് ഞാൻ ആ വീട് തീർക്കുമെന്ന് പറഞ്ഞു. എന്നാലും അമ്മ ഇതുവഴി വരുന്നു എന്ന് അറിഞ്ഞ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് മാക്സിമം അമ്മയുടെ എൻ്റെ പടക്ക ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു പടക്ക ഞാൻ ആ നടയിലാണ് വെച്ച് അമ്മ എൻ്റെ വീട് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി അമ്മ 1 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ അത് ഫുൾ തീർന്നിരിക്കും. എന്നാൽ അതിന് മുന്നേ പാല് കച്ചുന്നതുകൊണ്ട് അമ്മ വരുന്ന സമയത്ത് അമ്മ എൻ്റെ വീട് കാണണം, അതും എനിക്ക് സാധിച്ചു. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും, അതായത് ഈ നമ്മുടെ നാട്ടുകാരുടെ സഹകരണം കൊണ്ടുള്ള ഒരു കാര്യമാണ്. കാരണം വിഷ്ണുറാം അസോസിയേറ്റിൻ്റെ ഒരു ബ്രാൻഡ് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന രീതി സാമ്പത്തികമല്ല, സഹകരണമാണ് വിഷ്ണുറാം അസോസിയേറ്റിന് വേണ്ടത്. ആ സഹകരണം ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്നും നമ്മൾ തേടിയെത്തും. ആ ഒരു വാക്കിലാണ് ഇപ്പം വിഷ്ണുറാം അസോസിയേറ്റ് ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ പരിപാടി അതിഗംഭീരമായിരുന്നു, പറയാൻ പറ്റില്ല. സായന്ത്രൻ ട്രൂപ്പിൻ്റെ അതിഗംഭീരമായ പ്രവർത്തകരെ വളരെ പ്രഗത്ഭരായ ഗാന ആലപിക്കുന്ന സിനിമാ പിന്നണി ഗായികമാർ ഒരുപാട് പേര് ഗാനം ആലപിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാ കൊല്ലവും അവർ തന്നെയാണ്, പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടെ മികവേറി. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കലാകാരന്മാരെ, കുട്ടികൾ, അവർക്ക് ഈ സ്റ്റേജ് പങ്കിടുവാൻ സാധിച്ചു. ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സന്തോഷമാണ്. എന്തായാലും ഉദയനൂർ അമ്മയുടെ ആഘോഷം, ആറാട്ട് മഹോത്സവം വളരെ നല്ല രീതിയിൽ തന്നെ വിഷ്ണുറാം അസോസിയേറ്റിന് നടത്തുവാൻ പറ്റിയെന്നുള്ള സമാധാനത്തോടു കൂടി ഞാൻ ഈ കൊല്ലത്തെ ആറാട്ട് മഹോത്സവത്തിന് വിട പറയുകയാണ്. തീർച്ചയായിട്ടും അടുത്ത കൊല്ലം നമുക്ക് ഒരുമിച്ച് കാണാം നമ്മുടെ ലാലരാഗത്തിൻ്റെ കൂടെ. ബൈ. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.